ഈ നീലാവത്തെ എങ്ങോട്ടാ? അപ്പൊ ഇന്ന് ഒരു ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാ, ഇന്ന് ഞങ്ങളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെയാണ് അടുത്ത ഫിഫ നടക്കാൻ പോകുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേഡിയം തുറന്നിരിക്കുകയാണ്, ബൈറ്റ് സ്റ്റേഡിയം അൽക്കോറിലുള്ളത്. അപ്പൊ ഞങ്ങളാണെങ്കിൽ അത് കാണാൻ പോവാണ്. കൊറേ നാള് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പുറത്തേക്ക് പോണേ. പിന്നെ ഞങ്ങളുടെ കാറിനെ കണ്ടിട്ടും കൊറേ നാളായി, അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. മാർച്ച് 8 കയറിയതാണ്. എന്നിട്ട് പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. ഓൾമോസ്റ്റ് 4 മന്ത്സ് ആയി, അല്ല 4 മന്ത്സ് കഴിഞ്ഞു. 4 മന്ത്സ് കഴിഞ്ഞു. അപ്പൊ ഞങ്ങളിപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോകാൻ പോണ്. സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് കയറാൻ പറ്റുന്ന പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ പറ്റുമോന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങളപ്പോ വണ്ടിയിലേക്ക് തിരിച്ചാണ്. ആ കാണേറതാണ് തുമാമലത്തെ സ്റ്റേഡിയം. ഇതും FIFA 2022 ഈ സ്റ്റേഡിയത്തിന്റെ പേര് അൽത്തുമാമ സ്റ്റേഡിയം. ഞങ്ങൾ ഇത് ഈ രീതിയിലായി ഇപ്പോഴാണ് കണ്ടത്. അയ്യോ ദേ, നമ്മള് പണിയിട്ടുണ്ടി അവിടെ ദേ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ബാരിയർ ഉണ്ടല്ലോ. അവിടെ ഈശ്വര, നമുക്ക് ഇനി അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റില്ലേ? അയ്യോ പണിപാടില്ല, അവിടെ സെക്യൂരിറ്റിക്കാരുണ്ടല്ലോ. അതെ ഗൈസ്, ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി. അച്ഛൻ്റെ ടെമ്പറേച്ചറും നോക്കും, പിന്നെ എത്ര സാപ്പ് കാണിച്ചപ്പോൾ അവർ നമ്മളെ വിട്ടു. അകത്ത് കയറാൻ പറ്റില്ല, പുറത്തെടുത്ത് പോവാം. അൽബാത്ത് അല്ല, അൽബൈത്ത് എന്നാണ്. നിനക്ക് അൽബൈത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബൈത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് വീട് എന്നാണ് അറബിക്കില്. ഓ, അപ്പൊ ടെന്റ് പോലത്തെ ഒരു വീട് അല്ലേ? Yeah. Plans change. Portam avati. അവിടെ വേറെ സ്ഥലത്ത് ഉണ്ടായിരുന്നൊരു ചെരിഞ്ഞിട്ട് പക്ഷെ
മെയിൻ എൻട്രൻസിന്റെ തൊട്ട് മുമ്പിലാണ്. ഒന്ന് നോക്കുമ്പോ എന്ത്, the mask is going to എവിടെ പോയാലും കത്തുന്നതിന്റെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. നിങ്ങൾക്ക് കിളികളുടെ ഒച്ച കേൾക്കാൻ കിട്ടും. എന്തോ വച്ചാലേ കിളികളൊന്നുമില്ല ഇവിടെ. Hi, I'll be hoping to see you in 2022. ഞങ്ങൾക്ക് ഇത് എന്താന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇത് എന്താന്ന് അറിയണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ പ്ലീസ്. ഇല്ലേ.
Corner Street. ഇതാണ് ഖത്തർ നാഷണൽ ഡേക്ക് വി ഐ പികൾ ഇരിക്കുന്ന സ്ഥലം. ഖത്തർ നാഷണൽ ഡേക്ക് ഒന്നും ഈ സ്ഥലം ഇതുപോലെ കാണാൻ പറ്റില്ല. ആ ഖത്തർ ഫ്ലാഗ് കാണുന്ന സ്ഥലമാണ് ഖത്തർ പാർലമെന്റ്. ദേ ഖത്തർ നാഷണൽ മ്യൂസിയം. രാത്രി ഖത്തർ നാഷണൽ മ്യൂസിയം കാണുമ്പോൾ എന്തോ പോലെ. അപ്പതേ ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിൽ വന്നു. ഞങ്ങൾ നേരെ പോയി കുളിച്ചു. അപ്പൊ കുളിച്ചു വന്നു. അവൻ ഞങ്ങളിപ്പോ ഔട്ട്രോ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.